മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെടേണ്ടെന്ന തീരുമാനത്തിലേക്ക് സിപിഐഎം എത്തിയിരിക്കുകയാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവന്റെ വാക്കുകളിലേക്ക് തൽസമയം. മന്ത്രി ശശീന്ദ്രൻ രാജി വെക്കുമോ? അല്ല, എ കെ ശശീന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പറയുന്നത്, നമ്മൾ ഇന്നലെ ഒരു ടെലിഫോൺ ശകലം ടെലിവിഷനുകളിൽ ടെലികാസ്റ്റ് ചെയ്തതുമായി അതല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. അത് നമ്മളതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ച് മാത്രമേ നമുക്കതിലെന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കാരണം അതൊരു എൻ സി പി നേതാവിനോട് സംസാരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളതിൽ അങ്ങനെ പ്രതികരിക്കേണ്ടെന്ന് നമ്മൾ ഇന്നലെ ആലോചിച്ചു. ഇന്നലെ പറഞ്ഞാൽ അതാ, നമ്മളിൽ ആ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നില്ല. അങ്ങനത്തെ ഒരു നമ്മുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കി, പിന്നെ നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ പറ്റൂ. ശ്രീവീടന വിഷയത്തിൽ മന്ത്രി ഇടപെട്ടു എന്നാണ് ആക്ഷേപം. പ്രത്യേകിച്ച് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന വലിയ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, ഇതിനിടയിൽ പീഡന പരാതിയിൽ മിനിസ്റ്റർ ഇടപെട്ടു എന്ന ആക്ഷേപത്തിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ അന്ന് വൈകിട്ട് തന്നെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. ജോസഫൈൻ വിഷയത്തിലാണെങ്കിൽ പോലും മറ്റൊരു വിഷയമാണെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തീരുമാനം വന്നിരുന്നു. ഇതൊരു സാവകാശം എടുക്കുന്നത് തന്നെയാണോ തീരുമാനം? അല്ല, ഇതങ്ങനെയല്ല. ഇതിലിപ്പോ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. നമ്മുടെ മുന്നിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നു. നമ്മുടെ മുന്നിൽ അതിൻ്റെ വിശദാംശങ്ങളില്ല. അപ്പോൾ പിന്നെ വിശദാംശങ്ങൾ വരുന്ന വെച്ചാൽ അപ്പോൾ പരിശോധിച്ചല്ലേ നമ്മൾ അഭിപ്രായം പറയാം. അതാണ് അതിൻ്റെ കാര്യം. മന്ത്രി രാജി വെക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിപ്പോ എനിക്കെ സംബന്ധിച്ച് നിങ്ങൾ മന്ത്രി രാജി വെക്കുമോ മന്ത്രി രാജി വെക്കില്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മുന്നിലുള്ള വിവരം വെച്ചല്ലേ നമുക്ക് അഭിപ്രായ രൂപീകരണം നടത്താൻ കഴിയുള്ളൂ. നമ്മുടെ മുന്നിൽ വിശദാംശങ്ങൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും. അല്ല, വന്ന വിഷയത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിലില്ല, അതാണ് കാര്യം. നമ്മുടെ മുന്നില് ഒരു വിശദാംശമില്ല. ഒരു മാധ്യമത്തിൽ കണ്ട ഒരു നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത വിഷയത്തിനപ്പുറത്തുള്ള ഒരു വിശദാംശം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് നമുക്ക് അത് വെച്ചൊരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയില്ല. അതാണ് എന്റെ കാര്യം. അതിന്റെ വിശദാംശങ്ങൾ എൻ സി പിയോട് തേടേണ്ട ഒരു സാഹചര്യത്തില്ലെന്നാണ്, അത്ര ഗൗരവമില്ലെന്നാണ്. കാരണം വന്നിട്ട് 24 മണിക്കൂർ കഴിയുന്നു വാർത്ത വന്നിട്ട്. അപ്പം മന്ത്രിക്കെതിരെ ആരോപണമുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ മന്ത്രിയോടോ അല്ലെങ്കിൽ ആ പാർട്ടിയോടോ തേടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നാണോ? അത്ര ഗൗരവമുള്ള വിഷയമല്ലെന്നാണ്. വിഷയം വരുമ്പോൾ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മളെ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. വിശദാംശങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ഉന്നയിക്കപ്പെട്ട ആരോപണം വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും പാർട്ടി നേരത്തെ നിലപാടെടുക്കുകയും അക്കാര്യത്തിലൊക്കെ ഉടൻ നടപടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം. ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. അപ്പോൾ അത് വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണോ? അല്ല, വിഷയങ്ങളുടെ ഓരോന്നും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അത് യഥാസമയത്ത് അതിനുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് പോകാറുണ്ട്. വിശദാംശങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. കേന്ദ്രം ഇപ്പോൾ ഈ സഹകരണ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതിനെങ്ങനെയാണ് സിപിഎം വിലയിരുത്തുന്നത്? അല്ല, സഹകരണ നിയമമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സിപിഎം നിലപാട്, സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ജനാധിപത്യവൽക്കരിച്ച രൂപത്തിൽ നിലനിൽക്കുന്നതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ധാരാളം നിയമങ്ങൾ, വ്യത്യസ്തങ്ങളായ നിയമങ്ങളും സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാന വിഷയത്തിലേക്ക് കൈകടത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേലെയുള്ളൊരു കൈവയ്ക്കലാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിൻ്റെ ഇന്നതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് സഹകരണ സ്ഥാപനങ്ങൾ. അതിന് പുറത്ത് വരുന്ന ഏതാണെന്നും കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യ ഉള്ളടക്കത്തിന് നേരെയുള്ള ഒരു അതിക്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്. ഒരു കാര്യം കൂടെ മന്ത്രി ശശീന്ദ്രൻ വിഷയത്തിൽ, അത് എൻ സി പിയുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ? ഇനി മതി, ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞു, ഇന്ന് പറഞ്ഞു, നമ്മൾ കാര്യങ്ങൾ കൺവീനറിലെ ഈ നിലപാട് വ്യക്തമാക്കിയില്ലേ? എൻ സി പി ആയിട്ടൊരു ആശയവിനിമയം നടന്നോ ഈ വിഷയത്തിൽ? അല്ല, ഇതിൽ എൻ സി പി അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് രാജി വേണ്ട,
ഞാനിപ്പോ പറഞ്ഞ എൻ സി പി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് വിശദമായി ചർച്ച ചെയ്തില്ല, അതാണ് പ്രശ്നം. നമ്മൾ വിശദമായി ചർച്ച ചെയ്താൽ നമുക്കത് സംബന്ധിച്ചുള്ള നമ്മളുടെ നിലപാട് വ്യക്തമാക്കും. നമ്മളുടെ മുന്നിൽ ഇതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല, ഞങ്ങളത് വിശദമായി ചർച്ച ചെയ്തിട്ടില്ല. വിശദമായി ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കൊരു അഭിപ്രായം പറയാൻ പരിമിതി വരുന്നത്, അതാണ് കാര്യം. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നതാണ്, നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു, അവിടെ സർക്കാർ കൂടി പ്രതിരോധത്തിലാകില്ലേ? അല്ല, പ്രതിപക്ഷം നിലപാടുകൾ എടുക്കും, അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. അതിലിപ്പോൾ നമ്മൾ സാധാരണ നടപടിക്രമങ്ങളല്ലേ, അവർ അവരുടെ അഭിപ്രായം പറയും, ഗവൺമെൻറ് ഗവൺമെൻറിൻ്റെ ഭാഗം വിശദീകരിക്കും. രാജി വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ പുറത്താക്കണമെന്നാണ്. അല്ല, അവരാവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമല്ലോ, അങ്ങനെയല്ലേ എൻ്റെ പതിവ്. സി പി ഐ എമ്മിൽ വിശദമായി എ കെ ശശീന്ദ്രന്റെ രാജിക്കാര്യം ചർച്ചയായില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനറും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവന്റെ പ്രതികരണം. അത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്ന വിഷയം, വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതാണ് ഈ തത്സമയ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രാജിവെക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എൻ സി പിയും അതുപോലെ തന്നെ സി പി ഐ എമ്മും.